കാര്യമൊന്നിവിടെ പരീക്ഷിക്കണം. എന്നെ ഒന്ന് രക്ഷിക്കണം. എനിക്ക് രണ്ട് മക്കളെ, സുഖായാലും എനിക്ക് മക്കളെ, ജോലി ചെയ്ത് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. പപ്പയ്ക്ക് കുഞ്ഞുനാളിലോട്ട് തീപ്പൊള്ളലേറ്റ് അപ്പം യൂറിൻ ഭാഗത്തിലുള്ള ഞരമ്പെല്ലാം ചുരുങ്ങി അവിടെ മാംസം വളർന്നു. അപ്പോൾ പപ്പയ്ക്ക് ഏഴോളം സർജറി ചെയ്തു, ചെയ്തിട്ടും പപ്പയ്ക്ക് കുറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയൊരു സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, നമുക്കതിനുള്ള സാമ്പത്തികമില്ല. എല്ലാരും നമ്മളെ പരീക്ഷിക്കണം. ഡോക്ടർ വരെ പറയുന്ന 15 ലക്ഷം വേണമെന്നാണ് പറഞ്ഞത്. നിംസ് ആശുപത്രി. ഞാൻ ഏറ്റെങ്കിലും പരിശീകരി BFS സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോ എന്നെ എനിക്ക് എന്നെ സങ്കടങ്ങളും പറയാൻ ആരുമില്ല. എനിക്കും എൻ്റെ സ്കൂളിലും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് കൂട്ടുകാരുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് അവരും നമ്മളെ സഹായിക്കണം. ഇവരെ എനിക്ക് സപ്പോർട്ട് നിൽക്കൂ. എന്നെ സമാധാനിപ്പിക്കുന്ന അവരാണ്. സ്കൂളിൽ പോകുമ്പോ സങ്കടമില്ലൂടെ കരയുമ്പോ ഇവരാണ് ഓടി വരുന്ന എനിക്ക് കൂടെ ഇരിക്കാനും സമാധാനിപ്പിക്കാനും. അശ്വിനി സാറിന്റെ ബെസ്റ്റ് കൂട്ടുകാരാണ്. എല്ലാരും ഒന്ന് സഹായിക്കണം. എല്ലാരും ഒന്ന് സഹായിക്കണം. എന്റെ പപ്പയൊന്നും വേണം എനിക്ക് തിരിച്ച്. ഒരു തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. ഒരു ഡോക്ടർ പറഞ്ഞൊരു സർജറി, വലുത് സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒരു നോർത്തി ഇല്ലാത്തൊരു സാഹചര്യമാണ്. എൻ്റെ കിഡ്നിയിൽ ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആവുമെന്നാണ് പറഞ്ഞത്. എന്നെ ഒന്ന് രക്ഷിക്കണം. എനിക്ക് രണ്ട് മക്കളെ, സുഖായാലും എനിക്ക് മക്കളെ, ജോലി ചെയ്ത് എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്നെ ഒന്ന് സഹായിക്കണം. ഈ വേദനയിൽ നിന്നൊന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഒരു നൂലുപോലെ മൂത്രമൊഴിക്കുന്ന ആ പിതാവിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് ആ മകൾ പൊട്ടിക്കരയുകയാണ്. കാര്യം അച്ഛനമ്മ മക്കൾ എന്ന് പറയുന്ന ഒരു ബന്ധമുണ്ട്. ആ അച്ഛന് ഈ മക്കളെയുള്ളൂ, മറ്റാരും സഹായിക്കാനില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ, ഈ സങ്കടത്തിൻ്റെയൊക്കെ അവസാനം. നമ്മളല്ലാതെ, ഈ കാണുന്ന പ്രേക്ഷകരല്ലാതെ ഇവരെ സഹായിക്കുവാൻ ആരുമില്ല. എന്തായാലും ശരി, ഈ ഒരു വാർത്ത അത് പുറത്തു വരുമ്പോൾ ഞങ്ങൾ ഇവരെ ബന്ധപ്പെടുവാനുള്ള നമ്പർ കൂടി ചേർക്കും. ഈ സന്തോഷം ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഈ മകളെ ഒന്ന് വിളിക്കുവാൻ മനസ്സുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അവരെ സഹായിക്കുവാൻ താല്പര്യമുള്ളവർ